قال رسول الله صلى الله عليه وسلم الولد للفراش وللعاهر الحجر الولد للفراش وللعاهر الحجر ആരുടെ ഭാര്യയാണോ ആ ഭാര്യ പ്രസവിച്ചത് ആ ഭാര്യയുടെ ഭർത്താവിൻ്റെ കുട്ടിയാണ്. വിവാഹബന്ധം വേർപെടുത്താത്ത കാലത്തോളം ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിച്ചു കൊണ്ടിരിക്കെ ആ ഭാര്യയ്ക്ക് ഒരു ഗർഭമുണ്ടായാൽ അത് വ്യഭിചാരത്തിലാണെങ്കിൽ പോലും ഈ ഭർത്താവിൻ്റെ പേരിലാണ് ആ കുട്ടി അറിയപ്പെടുക. എന്തുകൊണ്ട്? അൽ വലദു ലിൽ ഫിറാഷ്, ആർക്കാണോ ആ കിടത്തം അനുവദിക്കപ്പെട്ടത്, ആർക്കാണോ ഈ പെണ്ണിൻ്റെ കൂടെ കിടക്കാൻ അള്ളാഹു അനുമതി കൊടുത്തത് അവിടെ ഭർത്താവിന്, ആ ഭർത്താവിൻ്റെ ഭർത്താവിലേക്ക് നിസ്ബ ചെയ്യപ്പെടും, ഭർത്താവിലേക്ക് ചേർത്തപ്പെടും കുട്ടിയെ. പക്ഷേ വലിൽ ആഹിരി അൽ ഹജർ, വിവാഹിതനായ മനുഷ്യനാണ് ആ വ്യഭിചാരം ചെയ്തതെങ്കിൽ ആ വ്യഭിചാരത്തിൻ്റെ ഉത്തരവാദി കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ആരാണോ ആ മനുഷ്യൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയും ചെയ്യും. അയാൾക്ക് വ്യഭിചാരത്തിൻ്റെ ശിക്ഷയുണ്ടാകും. പക്ഷേ ഈ കുട്ടിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഡി എൻ എ ടെസ്റ്റ് കൊണ്ടല്ല തീരുമാനിക്കുക, ആരുടെ ഉത്തരവാദിത്തത്തിലാണോ ഈ പെണ്ണുള്ളത് അവളുടെ ഭർത്താവിലേക്കാണ് ചേർത്തപ്പെടുക. അതാണ് ഷറഇന്റെ കാഴ്ചപ്പാട്.